സാങ്കേതിക സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലറായി സജി ഗോപിനാഥ് ചുമതലയേറ്റു കേരളത്തിനെ നോളജ് ഇക്കോണമി ആക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും അതിനായി പരിശ്രമിക്കുമെന്നും ചുമതലയേറ്റ ശേഷം അദ്ദേഹം പ്രതികരിച്ചു വളരെ വലിയൊരു പങ്കാണ് കെടിയു വഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ സാരത്യം ചെറിയ സമയത്തേക്ക് മുന്നിൽ കിട്ടിയതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് അത് എത്രയും നല്ല രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കും മറ്റുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെയും സഹകരണത്തിന് ഉണ്ടാകുമെന്നും തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ് ഒരു നോളജ് എക്കോണമി എന്ന രീതിയിലാണ് അടുത്ത കുറച്ച് കാലങ്ങളെ കാണുന്നത് കേരളത്തിൻ്റെ മൊത്തമായിട്ടൊരു നോളജ് സൊസൈറ്റി ആയിട്ട് മാറ്റുകയാണ് അതിൽ യൂണിവേഴ്സിറ്റികൾ വലിയൊരു പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയാണ് അതിൽ കെ ടി യുവിന് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വലിയ പങ്ക് വഹിക്കാനുണ്ട് അതായിരിക്കും തീർച്ചയായിട്ടും ഒരു വലിയ പ്രയോറിറ്റി ആയിട്ട് എടുക്കുന്നത് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ഷീജ നോക്കൂ ഹൈക്കോടതിയിൽ നിന്ന് ഗവർണർക്ക് തുടർച്ചയായി തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ തീരുമാനം ശരിവെച്ചുകൊണ്ട് കെ ടി യു വി സി ആയിട്ട് സജി ഗോപിനാഥ് എന്ന പേര് ഗവർണർ അംഗീകരിക്കുന്നത് ഇപ്പോൾ ഇതാ സജി ഗോപിനാഥ് ചുമതലയേറ്റിരിക്കുകയാണ് ചുമതലയേറ്റ ശേഷം അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് കെ ടി യു സർവകലാശാലയുടെ വൈസ് ചാൻസലറായി താൽക്കാലിക വൈസ് ചാൻസലറായി നിയമിച്ചത് ഇന്ന് രാവിലെ 10:30 അദ്ദേഹം ഔദ്യോഗികമായി തന്നെ കെ ടി യുവിലെത്തി ചുമതല ഏറ്റെടുത്തു ഇതിൽ ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹം വ്യക്തമാക്കിയതും ഇക്കാര്യങ്ങൾ തന്നെയാണ് ഗവർണർ നിർദ്ദേശിച്ച പ്രകാരം തന്നെയാണ് താൻ ചുമതല ഏറ്റെടുക്കുന്നത് കേരളത്തിലെ തന്നെ വലിയ സർവകലാശാലയാണ് സാങ്കേതിക സർവകലാശാല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് കേരളത്തിനെ നോളജ് ഇക്കോണമി ആക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം അതിൽ വലിയ പങ്കാണ് കോളേജുകൾക്ക് നിർവഹിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ വലിയ പങ്ക് കെ ടി യുവിന് നിർവഹിക്കാനുണ്ട് അതിനായി പരിശ്രമിക്കുമെന്നും സജി ഗോപിനാഥ് വ്യക്തമാക്കുന്നു അതിനൊപ്പം തന്നെയാണ് എത്രയും പെട്ടെന്ന് ഒരു ഫുൾ ടൈം ബി സി ഈ കെ ടി യുവിൽ എത്തട്ടെ എന്നും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു അതേസമയം മാധ്യമങ്ങൾ ഡിജിറ്റൽ സർവകലാശാല വി സി കൂടിയാണ് സജി ഗോപിനാഥ് സജി ഗോപിനാഥിന് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസൊക്കെ നൽകിയിരുന്നു അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചോദിച്ചു ഇതിൽ കൃത്യമായ രീതിയിൽ നൽകിയ നോട്ടീസിന് വിശദീകരണം നൽകിയിട്ടുണ്ട് അതിൽ ഗവർണർ അതൃപ്തനാണ് എന്നാണ് താൻ കരുതുന്നത് എന്നുള്ള കാര്യവും സജി ഗോപിനാഥ് മറുപടിയായി വ്യക്തമാക്കി ഏതായാലും കഴിഞ്ഞ കാര്യങ്ങളല്ല താൻ ഇപ്പോൾ നോക്കുന്നത് ഭാവിക്കായി പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓരോ സർവകലാശാലയും അതിന്റെ ചട്ടത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുക ഇവിടെയും കെ ടി യുവിന്റെ ചട്ടത്തിനനുസരിച്ചുകൊണ്ട് താൻ പ്രവർത്തിക്കും ഇതിനായി എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എന്നുകൂടിയാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ശേഷം വ്യക്തമാക്കിയത് അഞ്ജു